കൂട്ടുപുഴ പേരിട്ട മേഖലയിൽ വീടും കാട്ടാനയിറങ്ങി. മൂന്ന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന മേഖലയിലാണ് കർണാടക വന്യജീവി സങ്കേതത്തിൽ നിന്നും കാട്ടാനകൾ ഇറങ്ങുന്നത്. വനാതിർത്തിയിൽ വൈദ്യുതി വേലി നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൂട്ടുപുഴ സ്നേഹഭവനോട് ചേർന്ന മേഖലയിലാണ് മൂന്ന് കുടുംബങ്ങൾ വനത്തോട് ചേർന്ന് ഒറ്റപ്പെട്ട് കഴിയുന്നത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സോളാർ വൈദ്യുതി ഫെൻസിംഗ് നിർമ്മിച്ചെങ്കിലും 450 മീറ്റർ ഭാഗത്തുകൂടി ഇത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഭാഗത്തുകൂടിയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. രാത്രികാലങ്ങളിൽ സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നതിനാൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നും ജീവൻ പണയപ്പെടുത്തിയാണ് ഇവിടെ കഴിയുന്നതെന്നും താമസക്കാർ പറയുന്നു. പ്രദേശത്ത് കർണാടക പോർഷനുമായി ബന്ധപ്പെട്ട് അതിർത്തിയിൽ താമസിക്കുന്ന മൂന്നോളം വീട്ടുകാരും സ്നേഹവനമാണുള്ളത്. വർഷങ്ങളായി അവർ വന്യജീവികളുടെ ശല്യത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി അവർക്ക് സോളാർ ഫെൻസിങ് ഇട്ട് വന്യജീവി ശല്യം പകുതി വരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 400 മീറ്ററുകൾ ഇനി ഫെൻസിങ് ഇടാനുള്ളത് കൊണ്ടാണ് അതിൻ്റെ ക്യാപ്പ് നോക്കിയിട്ട് ആന ഇറങ്ങുന്നത്. ഇന്നലെയും ഇവിടെ ആന ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ ഭീകരാന്തരീക്ഷത്തിലാണ് ഉള്ളത്. ഈ 400 മീറ്ററെങ്കിൽ ഇടാനുള്ള നടപടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആലോചിച്ച് സ്പീഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു വരികയാണ്. കഴിഞ്ഞ വർഷം ഈ മേഖലയിൽ നിന്നും ഇറങ്ങിയ കാട്ടാന കിലോമീറ്ററുകൾ സഞ്ചരിച്ച ജനവാസ മേഖലയിൽ ഭീകരത സൃഷ്ടിക്കുകയും ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികളെ ആക്രമിച്ച് ജസ്റ്റിൻ എന്ന യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കർണാടക വനാതിർത്തി പൂർണ്ണമായും വൈദ്യുതി വേലി നിർമ്മിക്കുമെന്ന് അന്ന് വനംവകുപ്പ് പറഞ്ഞിരുന്നെങ്കിലും ഇനിയും ഇത് പൂർത്തിയായിട്ടില്ല. ചെറിയ ദൂരം കൂടി വൈദ്യുതി വേലി പൂർത്തിയായാൽ കാട്ടാന ശല്യം ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാനാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. അടിയന്തരമായി ഇത് പൂർത്തിയാക്കാനുള്ള നടപടി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യവും. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.